ഹൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. സോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. സോ ബേസിക്കലി നമ്മുടെ പെസ്സിലെ മൂന്ന് ഐക്കോണിക് കാർഡുകളുണ്ട് മെസ്സിക്ക്. അപ്പോൾ മെസ്സിയുടെ ആ കാർഡുകൾ ഏതൊക്കെ പൊസിഷനിൽ അല്ലെങ്കിൽ ഏതൊക്കെ ഫോർമേഷനിലാണ് കളിപ്പിക്കാൻ നല്ലത്, അല്ലെങ്കിൽ ഈ കാർഡുകൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് ഇപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. സോ നമുക്ക് സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. സോ മൂന്ന് കാർഡുകളാണെന്ന് പറഞ്ഞു. അതിലൊരെണ്ണം നമ്മുടെ ബോക്സ് ഡ്രോയിൽ വരുന്ന 103 ഐക്കോണിക് മെസ്സി, അതുപോലെ ഒരെണ്ണം പർച്ചേസ് ചെയ്യാൻ വരുന്നുണ്ടായിരുന്ന, അതിപ്പോൾ നമുക്ക് അവൈലബിൾ അല്ല ബട്ട് പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്ന നമ്മുടെ ഒരു ഐക്കോണിക് മെസ്സി, അതുപോലെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിരുന്ന ഒരു ഐക്കോണിക് മെസ്സി. അപ്പോൾ അങ്ങനെ മൂന്ന് ഐക്കോണിക് കാർഡുകളാണ് മെസ്സിക്ക് ഉള്ളത് പെസ്സിൽ. സോ നമ്മുടെ അടുത്ത് ഈ കാർഡുകളെല്ലാം ഉണ്ട്. സോ ഞാൻ ഈ കാർഡുകളെല്ലാം വെച്ച് പല പൊസിഷനും വെച്ച് കളിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് പൊസിഷനിൽ കളിപ്പിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കമ്പയർ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നത്. കമ്പാരിസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു പൊസിഷനിലെ കമ്പാരിസൺ അല്ല, ഞാൻ ഏത് കാർഡാണ് ഏത് പൊസിഷനിലാണ് ബെസ്റ്റ് എന്നാണ് മാത്രമാണ് ഈ വീഡിയോ പറയുന്നത്. സോ ബേസിക്കലി നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആട്രിബ്യൂട്ട്സിലേക്ക് നോക്കുവാണെങ്കിൽ ഒരുപാട് അത് പറഞ്ഞ് സമയം കളയുന്നില്ല. 103 മെസ്സിക്ക് സ്റ്റാമിന, സ്പീഡ്, ആക്സലറേഷൻ. സ്പീഡ് 98, ആക്സലറേഷൻ 98, സ്റ്റാമിന 90, ഇത് കൂടുതലാണ്. അതുപോലെ പർച്ചേസ് ചെയ്തിരിക്കുന്ന മെസ്സിക്ക് ഹെഡ്, ജമ്പ് കാര്യങ്ങൾ കൂടുതലാണ്. അപ്പം ഹെഡും ജമ്പും, അത് കാരണം ആ ഒരു കാർഡ് ഇറക്കിയിരുന്നത് ഹെഡ് ചെയ്ത് ഗോളാക്കിയതുകൊണ്ടാണ്. ബാക്കി ഫ്രീ കിട്ടിയ മെസ്സിക്ക് താരതമ്യേന എല്ലാ ആട്രിബ്യൂട്ടും കുറവാണ് മറ്റുള്ളവരെക്കാളും. നിങ്ങൾ ഒരിക്കലും ഈ ഓവറോൾ റേറ്റിംഗ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, കാരണം ഓവറോൾ റേറ്റിംഗ് എന്തിൻ്റെ ബേസിലാണെന്ന് നമുക്ക് ഇതുവരെ ഒന്നും മനസ്സിലായിട്ടില്ലാത്തുള്ളതാണ്. കാരണം 99 ഓവറോളാവുന്ന ഡിഫൻഡറും 91 ഓവറോളാവുന്ന ഡിഫൻഡറും നമുക്കറിയാം ബെസ്സിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്. ഞാൻ അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് പറയേണ്ട. സോ പൊസിഷൻ വരുമ്പം റൈറ്റിംഗ് ഫോർവേഡാണ് രണ്ട്, അതായത് ഇപ്പോൾ 103 മെസ്സിയും അതുപോലെ പർച്ചേസ് മെസ്സിയും റൈറ്റിംഗ് ഫോർവേഡാണ്. പക്ഷേ അവരുടെ പ്ലേ സ്റ്റൈൽ വരുന്ന പറഞ്ഞാൽ ക്രിയേറ്റീവ് പ്ലേ മേക്കർ, അതായത് റൈറ്റിംഗ് ഫോർവേഡിൽ അത് ട്രിഗർ ആവും. അതുപോലെ തന്നെ റോമിംഗ് ഫ്ലാങ്ക് ആണ് മറ്റേ മെസ്സി, അതായത് പർച്ചേസ് മെസ്സി. ഫ്രീ കിട്ടിയ മെസ്സി AMF ആണ്, ബട്ട് അതിൻ്റെ പ്ലേ സ്റ്റൈൽ വരുന്നത് റോമിംഗ് ഫ്ലാങ്ക് ആണ്, എന്താണെന്ന് അറിയത്തില്ല. വടവ് അപ്പോൾ ബേസിക്കലി നിങ്ങൾ നോക്കുമ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം AMF ആണ് കൂടുതൽ പ്ലെയറും കളിപ്പിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. AMF അതുപോലെ തന്നെ റൈറ്റിംഗ് ഫോർവേഡാണ് കൂടുതൽ പേരും കളിപ്പിക്കുന്നത്. അപ്പോൾ ഈ മെസ്സീനെ രണ്ടിലും ഏറ്റവും കൂടുതൽ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഒന്നെങ്കിൽ പർച്ചേസ് മെസ്സി, അല്ലെങ്കിൽ നിങ്ങൾക്ക് 103 ബോക്സ് ഡ്രോയിലുള്ള മെസ്സി. ഈ രണ്ട് മെസ്സിയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് AMF പൊസിഷനിൽ കളിപ്പിക്കണം താല്പര്യമുണ്ടെങ്കിൽ ഞാൻ കൂടുതലായിട്ടും സജസ്റ്റ് ചെയ്യുന്ന മെസ്സി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്തിട്ടുള്ള മെസ്സിയാണ്. കാരണം റൈറ്റിംഗ് ഫോർവേഡിൽ, അതായത് റൈറ്റിംഗ് ഫോർവേഡ് ആണെങ്കിൽ പോലും കാർഡ് പക്ഷേ വരുമ്പോൾ നമുക്ക് കുറേ അഡ്വാൻറ്റേജ് ആയിട്ട് ലൈക്ക് ഒരു ഹോൾ പ്ലെയർ കളിക്കുന്ന പോലെ ഒരു പ്ലേ സ്റ്റൈലാണ് നമ്മുടെ പർച്ചേസ് മെസ്സിക്ക് വരുന്നത്. ബട്ട് നിങ്ങൾക്ക് റൈറ്റ് വിങ്ങിൽ, അതായത് ഒരു വിങ് അറ്റാക്കാണ് നിങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ഒബിയസ്ലി ഗോ വിത്ത് 103 മെസ്സിയെ വെച്ച് നിങ്ങളെ കളിപ്പിക്കുക. കാരണം കൂടുതൽ സ്പീഡും കാര്യങ്ങളെല്ലാം ഉണ്ട്, പിന്നെ എക്സ്ട്രാ ആയിട്ട് സ്റ്റാമിന ഉള്ളതുകൊണ്ട് തന്നെ വേണമെങ്കിൽ 90 മിനിറ്റ്സ് നിങ്ങൾക്ക് അവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ലാതെ തന്നെ കളിപ്പിക്കാം. സോ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ലാതെ തന്നെ വേറെ എവിടെയെങ്കിലും നിങ്ങൾക്കൊരു സബ്സ്റ്റിറ്റ്യൂഷനെ എക്സ്ട്രാ ഇറക്കുകയും ചെയ്യാം, കാരണം 99 നിങ്ങൾക്ക് സ്റ്റാമിന വരുന്നുള്ളതുകൊണ്ട്. സോ ഇവിടെ എന്ന് സംഭവിച്ചതെന്ന് വെച്ചാൽ എൻ്റെ ഡിഫൻഡേഴ്സ് ബോൾ എടുക്കുവാണ്. ബോൾ എടുത്ത് ഉടനെ ഞാൻ പെട്ടെന്ന് ഒരു കൗണ്ടർ ലോഞ്ച് ചെയ്യുന്നു. ഞാൻ ഗിൽബർട്ടോ സിൽവയിലേക്ക് കൊടുത്തു. ഗിൽബർട്ടോ സിൽവയിൽ നിന്ന് നെഡ്ബഡിന് കൊടുക്കുകയാണ്. നെഡ്ബഡിന്ന് ഫെർണാണ്ടോ ടോറസ്. ടോറസിന് കൊടുത്തതിന് ശേഷം എനിക്കൊരു പാസ് ഓപ്ഷൻ ഇല്ല, പിന്നെ ഉള്ളത് ലംബാർഡായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള മെസ്സിയുടെ പ്ലേ സ്റ്റൈൽ ട്രിഗർ ആവുന്നതുകൊണ്ട് മെസ്സി ഭയങ്കര ഡീപ്പിലേക്ക് ഇറങ്ങിപ്പോകും. ഡീപ്പിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കളിച്ച് കയറാൻ ഭയങ്കരമായിട്ട് മീൻസ് നമ്മളവിടെ നിന്ന് ഒരു അറ്റാക്ക് ചെയ്തിട്ട് 4-3-1-2 ഫോർമേഷൻ എക്സ്പെഷ്യലി നമ്മുടെ AMF നമ്മൾ വല്ലാണ്ട് ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ AMF എന്ന് പറഞ്ഞ ഒരു പൊസിഷനിൽ കളിക്കുന്ന പ്ലെയർ ആ ഒരു കറക്റ്റ് ടൈമിൽ അവിടെ ഓടി എത്തിയില്ലെങ്കിൽ നമുക്കൊരു അറ്റാക്ക് വെറുതെ കാര്യമില്ലാതായി പോവും. എന്തുകൊണ്ടാണ് ഞാൻ 103 മെസ്സീനെ AMF കളിപ്പിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സംഹൗ നമ്മുടെ പർച്ചേസ് മെസ്സി ഞാൻ പറഞ്ഞല്ലോ ഒരു ഹോൾ പ്ലെയറെ പോലെ അഡ്വാൻസ്ഡ് ആയിട്ട് റണ്ണെടുത്ത് നമ്മുടെ ബോക്സിലേക്ക് കയറും. പക്ഷേ ആ ഒരു സംഭവം നമ്മുടെ ഈ മെസ്സിക്ക് കിട്ടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ്. കാരണം അവിടെ ആ AMF എന്ന പൊസിഷനിൽ അത് പൊസിഷൻ ട്രിഗർ ആവും, അതായത് ആ പ്ലേ സ്റ്റൈൽ ട്രിഗർ ആവും. ഇപ്പം ക്രിയേറ്റീവ് പ്ലേ മേക്കർ പെസ്സിൽ കളിക്കുന്നതെന്ന് വെച്ചാൽ ഭയങ്കര ഡീപ്പിലേക്ക് ഇറങ്ങി വരിക, അത് കഴിഞ്ഞ് കയറി പോവുക. ഞാനൊരു എക്സാമ്പിളായിട്ടൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. സോ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ AMF ആണ് കളിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഞാൻ ഐക്കോണിക് മെസ്സിയിൽ പർച്ചേസ് ചെയ്തിട്ടുള്ള ഐക്കോണിക് മെസ്സിനെയാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നതെന്ന്. സോ വിങ്ങാണ് നിങ്ങൾ കളിപ്പിക്കുന്നതെങ്കിൽ ഗോ വിത്ത് 103 മെസ്സിയും, ബിക്കോസ് നല്ല സ്പീഡുണ്ട്, അത്യാവശ്യം സ്റ്റാമിനയുണ്ട്. സോ നിങ്ങൾ സ്റ്റാമിന യൂസ് ചെയ്യുകയാണെങ്കിൽ മീൻസ് ആ ഒരു സ്റ്റാമിന നിങ്ങൾ പക്കയായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണ് നിങ്ങൾക്കൊരു എക്സ്ട്രാ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടിനെ കിട്ടും. നിങ്ങൾ വിങ്ങിൽ പ്രത്യേകിച്ച് ഒരു സബ്സ്റ്റിറ്റ്യൂട്ടിനെ വെക്കേണ്ട ആവശ്യമില്ല, കാരണം 90 മിനിറ്റ്സ് കളിപ്പിക്കാനാണ്. 99 സ്റ്റാമിന തന്നെ മെസ്സിക്ക് അത്യാവശ്യം അടിപൊളിയായിട്ടുണ്ട്. പിന്നെ റോമിംഗ് ഫ്ലാങ്കും ആണ്, മീൻസ് അടിപൊളി ഒരു പ്ലേ
സ്റ്റൈലുമാണ് നിങ്ങൾക്ക് വിങ്ങിൽ കിട്ടുന്നത്. സോ അടിപൊളിയായിട്ട് ട്രിഗർ ആവും നിങ്ങൾക്ക് ആ ഒരു പ്ലേ സ്റ്റൈൽ. സോ അങ്ങനെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അതായിരിക്കും നല്ലത്. പിന്നെ കുറച്ച് ഡിസഡ്വാൻറ്റേജ് വേണമെങ്കിൽ പറയാനാണെങ്കിൽ നിങ്ങൾക്ക് മെസ്സി വെച്ച് കളിക്കുമ്പോൾ വീക്ക് ഫുട്ട് ആക്യുറസി അല്ലെങ്കിൽ വീക്ക് ഫുട്ട് യൂസേജ് ഭയങ്കര കുറവാണ്. വീക്ക് ഫുട്ട് യൂസേജ് വൺ ആണ് വരുന്നത്. സോ വീക്ക് ഫുട്ടിൽ നിന്നുള്ള ഷോട്ടുകൾ ഇപ്പോൾ എ എം എഫിൽ കളിപ്പിക്കുന്ന പ്ലേയേഴ്സ് അപ്പോൾ എ എം എഫിലാണ് നിങ്ങൾ കളിപ്പിക്കുന്നതെങ്കിൽ വീക്ക് ഫുട്ടിൽ നിന്നുള്ള ഷോട്ടുകൾ പരമാവധി കുറയ്ക്കാൻ നോക്കുക. ഭയങ്കരമായിട്ട് ചില നേരത്തൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കണ്ട വഴിയൊക്കെ പോകുന്നതാണ്. പിന്നെ വലിയ പവറൊന്നും നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യത്തില്ല. മീൻസ് മാക്സിമം പുള്ളിയുടെ സ്ട്രോങ് ഫുട്ടിൽ തന്നെ അടുപ്പിക്കാൻ ശ്രമിക്കുക. പിന്നെ കർവിലൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ സെറ്റ് പീസാണ്. സെറ്റ് പീസിങ്ങിൻ്റേക്ക് വരുമ്പം ബേസിക്കലി ഞാൻ മെസ്സിയെ വെച്ച് സെറ്റ് പീസ് എടുപ്പിക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലെഫ്റ്റ് ഫൂട്ടർ വെച്ചിട്ട് എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ, ലെഫ്റ്റ് ഫൂട്ടറിൽ വെച്ചിട്ട് എനിക്കൊരു സെറ്റ് പീസ് എടുക്കാൻ ഇച്ചിരി പാടാണ്. കാരണം റൈറ്റ് ഫൂട്ടറാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുണ്ട് അത് ഡ്രോ ചെയ്യാൻ. മീൻസ് നമുക്ക് സ്ക്രീനിൽ അത് ഡ്രോ ചെയ്യാൻ കുറച്ച് എളുപ്പമുണ്ട്. ബട്ട് ലെഫ്റ്റ് ഫൂട്ടർ വരുമ്പോൾ ഞാൻ ഇച്ചിരി സ്ട്രഗിൾ ചെയ്യാറുണ്ട്. ബട്ട് നിങ്ങൾക്കത് മാസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസിയാണ്. കാരണം കുറച്ച് നല്ല കർവും സെറ്റ് പീസിങ്ങും ഉള്ള ആളാണ് മെസ്സി. ബട്ട് അതിനെക്കാട്ടും സെറ്റ് പീസിങ്ങും കർവും ഉള്ള ആൾ എൻ്റെ ടീമിൽ കളിപ്പം ബെക്കാമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ബെക്കാമിനെ വെച്ചിട്ട് മാത്രമേ എടുപ്പിക്കാറുള്ളൂ. സോ അതുകൊണ്ട് ഞാൻ മെസ്സിയെ വെച്ചിട്ട് അങ്ങനെ കൂടുതലായിട്ട് എടുപ്പിക്കാറില്ല. വേണമെങ്കിൽ എടുപ്പിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. എടുപ്പിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ കൂടുതലും ട്രൈ ചെയ്യുന്ന ഡിപ്പിംഗ് ഷോട്ടുകളാണ്. മീൻസ് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചാൽ മതിയല്ലോ എളുപ്പത്തിൽ. പക്ഷെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് യു ക്യാൻ ഗോ ഫോർ. പിന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് പറയാനാണെങ്കിൽ നമ്മുടെ പർച്ചേസ് മെസ്സി കണ്ടമാനം പോസ്റ്റിലടിക്കുന്ന ഒരാളാണ്. അതായത് അതിലേക്കൂടി ഇതിൽ നമ്മളെങ്ങനെ നല്ല അടിപൊളി ഷോട്ടാണെന്ന് വിചാരിക്കുന്നത് പോലും പോസ്റ്റിലടിച്ച് തിരിച്ചു വരും. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. മേ ബി ആ ഒരു അതായത് 98 ആണ് ഫിനിഷിംഗ് കൊടുത്തിരിക്കുന്നത്. ബാക്കി രണ്ടുപേർക്ക് 99 ഫിനിഷിംഗ് ഉണ്ട്. പർച്ചേസ് ചെയ്തിരിക്കുന്ന മെസ്സിക്ക് മാത്രം 98 ആണ് ഫിനിഷിംഗ്. അതുകൊണ്ടാണെന്ന് അറിയത്തില്ല ഒരുപാട് പോസ്റ്റിലടിക്കുന്നുണ്ട് മെസ്സി. ബട്ട് ഞാൻ മെയിൻലി കളിപ്പിക്കുന്നത് എം എഫിൽ ആയതുകൊണ്ട് ഞാൻ ടോട്ടലി സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഒരു ഹോൾ പ്ലെയർ കളിപ്പിക്കുന്ന പോലെ കളിക്കാനും ഭയങ്കരമായിട്ട് ഡ്രിബിൾ ചെയ്യാനെല്ലാം പറ്റുന്നുണ്ട്. കാരണം മെസ്സിയുടെ ഒരു ടോട്ടൽ ഒരു ഭയങ്കരമായിട്ടുള്ള അഡ്വാൻറ്റേജ് ആണ് ഡബിൾ ടച്ച് എന്നുള്ളതും അതുപോലെ ഭയങ്കര ഡ്രിബിളിംഗ് സ്കിൽസും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എ എം എഫിൽ കളിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓപ്പണിനെ ബീറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. സോ അതൊക്കെയാണ് ഞാൻ മെയിൻലി ഈ മെസ്സീനെ വെച്ചിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് തരാനുള്ള കുറച്ച് ടിപ്സ് എന്ന് പറയാനാണെങ്കിൽ ഇപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ പ്ലേ സ്റ്റൈൽ മാക്സിമം ട്രിഗർ ആകുന്ന രീതിയിൽ മെസ്സിയെ കളിപ്പിക്കുക. അല്ലാത്ത പക്ഷം മെസ്സി കളിക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് കുറേ പേര് ബെഞ്ചിലെടുത്തിരിക്കുന്നത് കാണാം, അല്ലെങ്കിൽ ബെഞ്ചിലെല്ലാം നിങ്ങൾ കളിപ്പിക്കാതെ വെച്ചിരിക്കുന്നത് കാണാം. സോ ബേസിക്കലി നിങ്ങൾ പ്ലേ സ്റ്റൈൽ ട്രിഗർ ആവുന്നതുപോലെ കളിപ്പിക്കാൻ നോക്കുക. പലരും സി എഫ് ഒക്കെ ആയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ബട്ട് ഞാൻ ഒരിക്കലും സി എഫ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല. സി എഫ് ആയിട്ട് ലൈക്ക് ഒരു ഓവൻ, അതായത് പ്ലേ സ്റ്റൈൽ ഇല്ലാത്ത ഓവനെ പോലെ ആയിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുക. കാരണം ഫിസിക്ക് അത്ര അതിമാത്രം ഫിസിക്കൊന്നുമില്ല. പിന്നെ ടൈറ്റ് പൊസിഷൻ ഉള്ളതുകൊണ്ട് ചില നേരത്തെ നിങ്ങൾക്ക് നന്നായിട്ട് പിടിച്ച് ഷീൽഡ് ചെയ്യുന്നൊക്കെ ആയിട്ട് തോന്നും. ബട്ട് ക്യാമ്പിൽ പോലത്തെ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫിസിക്കായിട്ട് മാൾഡിനി പോലത്തെയുള്ള പ്ലേയേഴ്സൊക്കെ വരുമ്പം ഒരു തട്ടിക്കഴിയുമ്പോഴത്തേക്ക് മെസ്സി തെറിച്ചൊക്കെ പോകുന്ന കാണാം. കാരണം ഈ ടൈറ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ബേക്കിൽ നിന്നുള്ള ഷീൽഡിംഗ് ആണ്. അപ്പോൾ ഫ്രണ്ടിൽ നിന്നൊരു പ്ലെയർ ഓടി കുത്തി പിടിച്ച് മേടിക്കാൻ വരുന്ന സമയത്ത് മെസ്സിയെ കൊണ്ട് അത് ടോളറേറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല. സോ മെസ്സിയുടെ കയ്യിൽ നിന്ന് ബോൾ പോവും. സോ ബേസിക്കലി നിങ്ങൾ ട്രിഗർ ആവുന്ന പൊസിഷനിലേക്ക് കളിപ്പിക്കുന്നതായിരിക്കും നല്ലത്. സി എഫ് ഒന്നുമായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. സോ ഞാൻ പറഞ്ഞു വരുന്നത് റൈറ്റ് വിങ് ഫോർവേഡ് ആണ് നിങ്ങൾ കളിപ്പിക്കുന്നതെങ്കിൽ 103 ആയിട്ടുള്ള മെസ്സീനെയാണ് ദ ബെറ്റർ ചോയ്സ്. സോ എ എം എഫ് ആയിട്ട് യൂസ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് മെസ്സീനെ യൂസ് ചെയ്യാം. അതുപോലെ ഫ്രീ ടി മെസ്സിയെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പൊസിഷനിൽ നിങ്ങൾ മാസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യാം. ഞാൻ അധികം റെക്കമെൻഡ് ചെയ്യുന്നില്ല. പിന്നെ സെറ്റ് പീസിങ്ങിലേക്ക് ചോദിക്കുന്നുണ്ട് പലരും. അപ്പോൾ സെറ്റ് പീസിങ്ങിൽ ഞാൻ ബേസിക്കലി എൻ്റെ ഒരു ഇതിൽ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ ലെഫ്റ്റ് ഫൂട്ടേഴ്സിനെ വെച്ചിട്ട് അതായത് ഈ ഡ്രോ ചെയ്യണം, അതായത് നമ്മുടെ സ്ക്രീനിൽ ലെഫ്റ്റ് ഫൂട്ടേഴ്സിനെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ സ്ക്രീനിൽ വരയ്ക്കാൻ എനിക്ക് ഇച്ചിരി പാടാണ്. സോ ഞാൻ ബേസിക്കലി മെസ്സീനെ വെച്ചിട്ട് അങ്ങനെ കർവ് ചെയ്യിപ്പിക്കാറില്ല. മെസ്സീനെ കർവ് ചെയ്യിപ്പിക്കുന്ന ഷൂട്ട് ചെയ്യുമ്പോൾ മാത്രമാണ്, അല്ലാതെ സെറ്റ് പീസിങ് എടുക്കുമ്പോൾ മെസ്സീനെ അങ്ങനെ യൂസ് ചെയ്യിപ്പിക്കാറില്ല. ഇനി അഥവാ മെസ്സി മാത്രമേ ഉള്ളൂ നല്ലൊരു സെറ്റ് പീസ് ടേക്കർ ആയിട്ട് നിങ്ങളുടെ ടീമിലെങ്കിൽ, ഞാൻ ബേസിക്കലി യൂസ് ചെയ്യുന്നത് ഡിപ്പിംഗ് ഷോട്ടാണ്. സോ ഡിപ്പിംഗ് ഷോട്ടൊക്കെ മാസ്റ്റർ ചെയ്യാനെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും സെറ്റ് പീസിങ് ഒക്കെ. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദിസ് വീഡിയോ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അൻ്റിൽ നെക്സ്റ്റ് ടൈം, ബൈ ബൈ.